എം പി ഐ മീറ്റ്സ് ആൻഡ് പൈറ്റ്സിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും കാണാൻ സാധിച്ചതിനോട് സന്തോഷമുണ്ട്. പുതിയ സംരംഭങ്ങളെ എല്ലാവിധ പിന്തുണയിൽ നിന്ന് നൽകണമെന്നും ഈ സംരംഭത്തെ ഒരു സൂപ്പർ മെഗാനിറ്റ് ആക്കണമെന്നും എല്ലാവരും അപേക്ഷിക്കുന്നു. എൻ്റെ 12-ാമത്തെ സിനിമ കേരള ലൈവ് എന്ന സിനിമയുടെ വർക്കിനിടയിലാണ് ഇതിലേക്ക് വിളിച്ച്. ഇലവനോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സംസ്കൃതത്തിൽ പണ്ഡ എന്ന ധാതുവിൽ നിന്നാണ് പണ്ഡിറ്റ് എന്നുള്ള പദം വരുന്നത്. രണ്ട് രീതിയിലാണ് ഒരാൾക്ക് പേരിനോടൊപ്പം പണ്ഡിറ്റ് വരിക. ഒന്ന്, പണ്ഡിറ്റ് കാസ്റ്റാണ്. രണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നല്ല ദൃഢമുള്ള ആളുകളെ, ഞാൻ പറയുന്ന ഇപ്പോൾ കഥകളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കർണാടക സംഗീതം ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അപാര ജ്ഞാനമുള്ള, അല്ലെ സംസ്കൃതം ആയിക്കോട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ അപാര ജ്ഞാനമുള്ള വ്യക്തിയെ പണ്ഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യാറുണ്ട്. എനിക്ക് വിവരം കൂടിയത് കൊണ്ട് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാണെന്ന് അറിയിച്ചു ഇരിക്കുന്നത്. അങ്ങനെ അല്ല വന്നിരിക്കുന്നത്. പിന്നെ വെറും ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ എൻ്റെ പേരൊക്കെ കോണ്ടാക്റ്റിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. ഈ സന്തോഷ് ബിജു, മുഹമ്മദ്, ജോസഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടിപ്പിക്കൽ നെയിമാണ്. എനിക്ക് തന്നെ അങ്ങനെ പല ആളുകളെയും ഞാൻ വിളിച്ച് ഞാൻ ഉദ്ദേശിച്ച ആളെ ആയിരിക്കില്ല വിളിക്കട്ടോ, കാരണം ആ പേരല്ലേ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറും ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോണ്ടാക്ടില് ലോകത്ത് തന്നെ എങ്ങനെയൊരു പേരൊരുത്തരും ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പേരിൻ്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം. രണ്ട്, പണ്ഡിറ്റ് ഒരു കാസ്റ്റാണ്. കേരളത്തിൽ ഇത് അത്രയും ഇല്ല. ഉത്തർപ്രദേശിലും കാശ്മീരിൽ നിന്നൊക്കെ വന്ന മുൻകാല തലമുറയിൽപ്പെട്ട ആളുകൾ, അവരുടെ മക്കളും മക്കളൊക്കെ വരുന്ന ആളുകൾക്കാണ് സാധാരണ പണ്ഡിറ്റ് എന്നുള്ള കാസ്റ്റ് വരിക. ഇവിടെ നായർ കാസ്റ്റിലാണ് പണ്ഡിറ്റ് ഉൾപ്പെടുന്നത്, ഇവിടുത്തെ ഗസറ്റ് പ്രകാരം. വീട് കോഴിക്കോടാണ്. ഇതേപോലെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ സിനിമയെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും, താല്പര്യമുള്ള ആളുകൾക്ക് എന്റെ ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെടാം. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെരിഫൈഡ് ആണ്, ഒരു ടിക് മാർക്ക് ഉള്ള സാധനം. അതോടൊപ്പം ഞാനുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, എന്നോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. 9947725911 എന്നതാണ് എൻ്റെ മൊബൈൽ നമ്പർ. 99477 നോട്ട് ചെയ്യാൻ പെട്ടെന്ന് നോക്കിയാണ്. 9947720251 മെസ്സഞ്ചറിലേക്ക് ബന്ധപ്പെടാം, അതുപോലെ വാട്സപ്പിൽ ബന്ധപ്പെടാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചോളും. അതോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്നെ ഉടനെ വിളിച്ചാലും മതി, കാരണം അത്രയും കോളുകൾ വരുന്നുണ്ടാണ്. അതോടൊപ്പം പുതിയ സിനിമയിലൊരു ഡയലോഗ് പറയാൻ പറയുന്നുണ്ട്. നീ ഒന്നും ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഒന്നും ആരും ശ്രദ്ധിക്കൂല. പിന്നെ ചത്തപ്പ ശ്രദ്ധിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഖമായിട്ട് തോന്നും. അതാണെങ്കിൽ കുട്ടുമല്ല, തപ്പയിൽ നിന്ന് സാവന നോക്കി തുപ്പയിൽ നിന്ന് പഴം. ഇനി ആ വെച്ചിട്ട് കാര്യമല്ല, എന്റെ തലയിൽ ഒരു രോമം കെട്ടിടുക, നിന്റെ തല ഞാൻ കൊള്ളും, നീ പറയും ഞാൻ ചെയ്യും, കുരുക്കട. ഇതാണ് സിനിമയിലെ ഏറ്റവും ചെറിയ ഡയലോഗ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്താണ്. അപ്പൊ ഒരു നല്ലൊരു ഷോപ്പിന്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എം പി ഐ മീറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ കേരള സർക്കാരിന്റെ 4-ാം നൂറ്റാണ്ടിന് പരിപാടിയോട് ബന്ധപ്പെടുത്തി ജനങ്ങളിലേക്ക് ഫ്രഷ് മീറ്റ് എത്തിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. സർക്കാർ നേരിട്ട് ഫ്രഷ് ഇറച്ചി, ശുദ്ധമായ ഇറച്ചി, ഹൈജീനിക് ആയിട്ടുള്ള ഇറച്ചി, ഇറച്ചി ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരളത്തിലെമ്പാടും ഇതുപോലെ മൊത്തം 250 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ദിവസം 30 വിൽക്കാറ് നടത്തുന്നത്. ആദ്യത്തെ സംരംഭം നമ്മുടെ ഹരിപ്പാടാണ് ഓപ്പൺ ചെയ്തത്. എല്ലാവിധ ആശംസയും നേരുന്നു അമ്മേ. അടുത്തു കൊടുക്കണം.